നമസ്കാരം ഇന്നൊരു വാഹനം നോക്കുവാൻ പോയ സമയത്ത് കണ്ടൊരു കാഴ്ചയാണ് ഈ ഇട്ടിരിക്കുന്നത് ഇതിൽ സ്റ്റിയറിംഗ് നോക്കിയാൽ അറിയാൻ പറ്റും സ്റ്റിയറിംഗ് എല്ലാം പൂപ്പൽ പിടിച്ച അവസ്ഥയാണ് അതുകൂടാതെ തന്നെ ഗ്ലാസ് എല്ലാം പൊടി പിടിച്ചിട്ടുണ്ട് മറ്റ് ഭാഗങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ടോപ്പ് സൈഡെല്ലാം പൊടി പിടിച്ച് അത്രയും വൃത്തികേടായിട്ടുള്ളൊരു അവസ്ഥയാണ് പരമാവധി സെക്കൻഡ് ഓണർഷിപ്പിൽ വാഹനം വാഹനമെടുക്കുവാൻ പോകുന്ന ആരാണെങ്കിൽ കൂടിയും പലരും പറയുന്നൊരു കാര്യമുണ്ട് ലോ കിലോമീറ്റർ ഓടിയതാണ് സിംഗിൾ യൂസ് വാഹനമാണെന്നൊക്കെ പറയാറുണ്ട് എടുക്കുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇതുപോലെ ഒതുക്കിയിട്ടിരിക്കുന്ന വാഹനം എടുക്കുന്ന സമയത്ത് കുറച്ചധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഒന്ന് ഇതുപോലെ ഫംഗസ് പിടിച്ച ഇൻറ്റീരിയർ ആണെങ്കിൽ വാഹനം ഓടിക്കുന്ന സമയത്ത് സ്കിൻ അലർജി ഉള്ളവരാണെങ്കിൽ അവർക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും സംഭവിക്കാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അതുകൂടാതെ ചൊറിച്ചിൽ പിന്നെ തടിപ്പ് പോലെയുള്ള തൊലിപ്പുറത്തുള്ള അസുഖങ്ങൾ വരാനും കാരണമാകും അതുകൂടാതെ മറ്റൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് ഇങ്ങനെയുള്ള വാഹനങ്ങൾ എടുക്കുന്നതിന് മുന്നേ എലി കയറിയിട്ടുണ്ടോ ഇല്ലയെന്നും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ആ വാഹനം ഒതുക്കിയിട്ടിരിക്കുന്ന വാഹനമാണെങ്കിൽ അനങ്ങാത്ത ഒരവസ്ഥ വരികയാണെങ്കിൽ അവിടെ എലിയും മറ്റ് ഇഴചന്തുക്കളും കയറുവാനായിട്ട് പല ഭാഗത്തും കയറുവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് രണ്ടാമത്തൊരു കാര്യമെന്ന് പറയുന്നത് ഇങ്ങനെയുള്ള വാഹനങ്ങൾ ഓടി ഓടിത്തുടങ്ങുമ്പോഴായിരിക്കും പല രീതിയിലുള്ള മെക്കാനിക്കൽ ഇഷ്യൂസ് വരുവാനായിട്ടുള്ള സാധ്യത കൂടുതൽ നമുക്ക് നോക്കുമ്പോഴിയാൻ പറ്റും വാഹനത്തിൻ്റെ ഉള്ളിൽ എല്ലാം വേറെല്ലാം വലിച്ചു വാരി ഇട്ടിരിക്കുന്ന അറിയാൻ പറ്റും ഇടയിലൊക്കെ പേപ്പർ ചെറുകിയിട്ടുള്ളതും അറിയാൻ പറ്റും ഒന്നുകിൽ എലി കയറിയിട്ടുള്ളതായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷയമായിരിക്കാം എലി കയറിയാൽ മാത്രമേ പേപ്പറൊക്കെ ഇതുപോലെ എയർ ബെൻഡിൻ്റെ ഇടയിലൊക്കെ കുടുങ്ങുകയുള്ളൂ പിന്നെ ഇടയിലൊക്കെ വയറും ബൗടങ്ങളെല്ലാം വലിച്ചിട്ടുമുണ്ട് അപ്പോൾ അതും ശ്രദ്ധിക്കേണ്ടതാണ് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വാഹനം ഓടി തുടങ്ങുമ്പോഴായിരിക്കും മറ്റു പല മെക്കാനിക്കൽ ഇഷ്യൂസും ബെയറിങ് സംബന്ധം മറ്റുള്ള കാര്യങ്ങളും വരുന്നത് അതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഓക്കെ പിന്നെ ഇതിൽ ഇലക്ട്രിക്കൽ സെക്ഷൻ അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വയർ എന്തെങ്കിലും ഷോർട്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ എലി എന്തെങ്കിലും സ്ലീവോ അല്ലെങ്കിൽ വയറിൻ്റെ കണക്ടറിൻ്റെ ഭാഗമോ എന്തെങ്കിലും കടിച്ചു മുറിച്ചിട്ടുണ്ടോ ഇതിൽ പിന്നീട് ഓടി നോക്കുമ്പോഴേ അറിയാൻ സാധിക്കുകയുള്ളൂ ഈ വാഹനത്തിൻ്റെ മുകളു വശം അറിയാൻ പറ്റും തുരുമ്പ് കയറിയിട്ടുണ്ട് ഒന്നുകിൽ വാഹനം ബോഡി കവർ ഇട്ടിട്ട് ഉള്ളിൽ ഈർപ്പം ഇറങ്ങിയിട്ട് തുരുമ്പ് കയറിയതായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നം കൊണ്ട് വന്നതായിരിക്കാം അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കൂടാതെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇനി വാഹനം എടുക്കുന്നുണ്ടെങ്കിൽ അതായത് ലോ കിലോമീറ്ററോടെ വാഹനം ഇതുപോലെ ഒതുക്കിയിട്ടിരിക്കുന്ന വാഹനങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ലവണ്ണം വാട്ടർ സർവീസ് ചെയ്ത് നല്ലൊരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് ജനറൽ ആയിട്ടൊരു ചെക്കപ്പ് ചെയ്ത് അത് കംപ്ലൈൻ്റ് ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം എടുക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ വാഹനമെടുത്ത് ഓടിത്തുടങ്ങുമ്പോഴായിരിക്കും മറ്റു പല മെക്കാനിക്കൽ ഇഷ്യൂസും കണ്ടുവരുന്നത് പിന്നെ വർക്ക്ഷോപ്പിൽ കയറ്റുവാനും പണി ചെയ്യാനും മാത്രമേ സമയം കാണത്തുള്ളൂ അപ്പോൾ ആ ഒരു കാര്യവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് ഓക്കെ അപ്പോൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത സെക്കൻഡ് ഓണർഷിപ്പിൽ വാഹനം എടുക്കുന്നവർ ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കേണ്ടതാണ്